സഹോദരങ്ങളെ, ഈ നിയമം നിങ്ങളുടെ മുമ്പിൽ വന്നാൽ, അതായത് ബിയിൽ പറയുന്ന ഈ നിയമം വന്നാൽ, വാങ്ങാനും വിൽക്കാനും ഈ മുദ്രയില്ലാത്തതിന് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ, ഇനി ദേവദാസിനെ സഹോദര സഹോദരി സ്നേഹത്തോടെ പറയാ, നിങ്ങൾ എന്നാ ചെയ്യും? നിങ്ങൾ എന്നാ ചെയ്യും? നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്, നിങ്ങളുടെ വിളക്ക് നിങ്ങൾ കത്തിക്കാൻ ശ്രമിക്കും, പക്ഷെ പറ്റുമോ? നിങ്ങളുടെ ഭാര്യയുടെ വയറുവശം, മക്കളുടെ വയറുവശം അവർ കരയും. കുറച്ച് ദിവസമൊക്കെ നോക്കും, അവസാനം വയറ് വശന്ന് കഴിയുമ്പോ അതൊരു ദൈവമാണ്. നമ്മൾ മുമ്പ് പഠിച്ചല്ലോ, വയറ് ദൈവം, അവരുടെ ദൈവം വയറ്. ലജ്ജയായ മാനം തോന്നുന്നു അവരുടെ അവസാനം. അവര് അങ്ങക്ക് ഭക്ഷണം തരുന്നല്ലോ പറയുന്നു. അപ്പൊ തന്നെ നിങ്ങൾക്കും വിശക്കും, നിങ്ങൾ തന്നെ ചെയ്യും. വിശ്വാസ ത്യാഗത്തിലേക്ക് വീഴും. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. യേശു ക്രിസ്തു ഒന്ന് സഭയെ ചേർക്കുന്നതിന് മുമ്പ് ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കും. നാശയോഗിന് അധർമ്മൂർത്തിയായി വെളിപ്പെടുകയും വേണം. ആന്റി ക്രൈസ്റ്റ് എതിർ ക്രിസ്തു വെളിപ്പെടുകയും വേണം. ഇനി നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇതിനെ സഹിച്ചു, എവിടെയെങ്കിലും നിന്നൊക്കെ രക്ഷപ്പെട്ടു, ആരുടെയെങ്കിലും കൈയും കാലൊക്കെ പിടിച്ച് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. രണ്ടാമത്തത്, ഈ മുദ്ര എടുത്തില്ല എങ്കിൽ നിങ്ങളെ ഫൈനൽ കൊന്നുകളെ. അവിടെ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു? അവിടെ അതിന് ഉത്തരം കൊടുക്കാൻ, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കാൻ തക്കവണ്ണം നിങ്ങൾ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിട്ടുണ്ടോ? ബലപ്പെട്ടിട്ടില്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കണം, ചുമ്മാ യേശുവിന്റെ കൂടെ നടന്നു എന്ന് പറഞ്ഞിട്ടോ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പത്രോസിനെ ഓർക്ക്, പത്രോസ് യേശുവിനോട് കൂടെ 3.5 വർഷം നടന്നതാ. യേശു ക്രിസ്തു പറഞ്ഞു, നീ എന്നെ തള്ളിപ്പുറയെന്ന് പറഞ്ഞപ്പോ ചൂടായി, ഞാന് മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ആള്, സഹോദരങ്ങളെ, ഒരല്പം കഴിഞ്ഞപ്പോ ഒരു പെണ്ണിന്റെ മുമ്പാകെ പതറിയിട്ട് പ്രാകാൻ തുടങ്ങി. ഈ യേശു എന്ന മനുഷ്യനെ ഞാൻ അറിയത്തു പോലില്ല, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയണേ? സഹോദരങ്ങളെ, എത്രത്തോളം യേശുവിനെ സ്നേഹിച്ച പത്രോസിന് തന്റെ ജീവന് നേരെ ഭീഷണി വന്നപ്പോ നിൽക്കാൻ പറ്റിയില്ല എങ്കിൽ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ ബി കോസ്റ്റിൽ നിന്ന് നിൽക്കൂ.